വൈദ്യുതി ഉപയോഗത്തിന്റെ ചെലവ് പരിമിതമാക്കാൻ വീടുകളിൽ സൗരോർജ പ്ലാന്റുകൾക്കായി സ്പോട്ട് രജിസ്ട്രേഷൻ ബോധവൽക്കരണവും നടന്നുവരികയാണ്. ഇതിനായി കണ്ണൂർ താവക്കരയിൽ 21, 22, 23 തീയതികളിലാണ് ജില്ലയിലെ ഉപഭോക്താക്കൾക്കായി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക. സൗര തേജസ് പദ്ധതിയുടെ ഭാഗമായി 2 കിലോ വാട്ട്സ് മുതൽ 10 കിലോ വാട്ട്സ് വരെ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 40% വരെയാണ് സബ്സിഡി ലഭിക്കുക. സബ്സിഡി കഴിഞ്ഞുള്ള ബാക്കി തുക HDFC SBI ബാങ്കിൽ നിന്ന് വായ്പയായിട്ടാണ് ലഭിക്കുക. ഒരു വീടിന് 2 മുതൽ 5 കിലോ വാട്ട്സ് വരെയുള്ള പ്ലാന്റ് സ്ഥാപിച്ചാൽ മതിയാകും. ഏകദേശം 1,34,000 രൂപ സബ്സിഡി കഴിച്ച് ചെലവ് വരും. നിലവിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 100-ലധികം വീടുകളിൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ 2,000 കിലോ വാട്ട്സ് ശേഷി വരുന്ന പ്ലാന്റ് സ്ഥാപിക്കാനാവും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്ലാന്റ് സ്ഥാപിച്ചു നൽകുക. 2 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ ശേഷിയിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാം. 20% മുതൽ 40% വരെയാണ് സബ്സിഡി ലഭിക്കുക. 3 കിലോ വാട്ട് വരെ 20%, 3 കിലോ വാട്ടിന് മുകളിൽ 40%, 3 കിലോവാട്ടിന് മുകളിൽ 20% സബ്സിഡി ലഭിക്കുക. ജില്ലാതല സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ അലേർട്ടിൻ്റെ അക്ഷയ ഊർജ സർവീസ് കേന്ദ്രമായ ഊർജമിത്ര വഴി വിവിധ സ്ഥലങ്ങളിൽ സ്പോട്ട് രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കല്യാശ്ശേരി ഊർജമിത്ര കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ജില്ലയിലെ കല്യാശ്ശേരി, അഴീക്കോട്, പയ്യന്നൂർ, മട്ടന്നൂർ ഊർജ കേന്ദ്രങ്ങളുടെ കീഴിൽ വിവിധ സ്ഥലങ്ങളിലും സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല്, ആധാർ കാർഡ്, അഡ്വാൻസ് തുകയായ 1,180 രൂപ സഹിതം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലയിൽ സൗരോർജ പമ്പ് സ്ഥാപിക്കുന്നതിന് 60% സബ്സിഡിയും ലഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.